കൊഹ്നൂർ ജംസ് നിങ്ങളുടെ നിലേക്ക് വീണ്ടും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രൊഫസർ ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെക്കാണ നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ എസ് എം എസ് വഴി സംശയങ്ങൾ ചോദിക്കാം. എസ് എം എസ് ചെയ്യുന്നതിന് മുമ്പായി എൻ ടി വി എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. ഹലോ, നമസ്കാരം, നിങ്ങളുടെ നിലേക്ക് സ്വാഗതം. സ്വാഗതം. നമസ്കാരം. എന്റെ പേര് സീമ. എനിക്ക് മകളെ കുറിച്ച് അറിയണ്ടേ? ശരി, പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 21st March 2003. ഹലോ, ജനിച്ച സ്ഥലം തിരുവനന്തപുരം. എനിക്ക് എഡ്യൂക്കേഷനെ കുറിച്ചാണ് അറിയേണ്ടത്. ചോദ്യ നക്ഷത്രമാണോ? ചോദ്യ നക്ഷത്രമാണ്. ഇതിനകത്ത് വിദ്യയുടെ കാര്യത്തിൽ എപ്പോഴും ഒരു പുഷിംഗ് ഉണ്ടായിരിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഒന്ന്, ഇപ്പം ഏഴ് ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് 2017 ലാസ്റ്റ് വരെ ഉണ്ട്. അത് അതെ, അത് കഴിഞ്ഞാലേ ഏഴ് ശനി കഴിയുള്ളൂ. ഏഴ് ശനി കാലത്ത് കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് മടി, അലസതയൊക്കെ ഉണ്ടാകുക, മെമ്മറി ലോസ്, അതായത് പഠിച്ച കാര്യങ്ങൾ, അതാ പറഞ്ഞ പഠിക്കുന്ന കാര്യങ്ങൾ ശരിക്കും പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ പലതും ഓർക്കത്തില്ല. ഇതൊക്കെ ഈ ശനിയുടെ മറ്റൊരു പേര് മന്ദനാണ്. മന്ദൻ എന്ന് വെച്ചാൽ ബുദ്ധിക്ക് മന്ദത ഉണ്ടാക്കുന്ന കൂടാണ്. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് വളരെ അനുകൂലമായ ഒരു സപ്പോർട്ടിംഗ് ആണ് ഇപ്പോൾ കൊടുക്കേണ്ടത്. അവരെ വഴക്ക് പറഞ്ഞിട്ടോ ദേഷ്യപ്പെട്ടോ ഒന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ഈ കാലഘട്ടം കഴിയുന്നവരെ ഒരു നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ, വളരെ അവരുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു അനുകമ്പാപൂർവ്വം വീക്ഷിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ മെച്ചപ്പെടും. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഒരു ഗ്രഹത്തിൻ്റെ ഏറ്റവും മോശമായ സ്ഥാനമാണ് നീചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ എൻ്റെ ഡെബിലിറ്റേറ്റഡ് ഹൗസ്, അതിന് 0% പവർ ടു ഡു ഗുഡ് തിങ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് ബുധൻ നിൽക്കുന്നത് നീചത്തിലാണ്. അപ്പൊ അതിന് പരിഹാരങ്ങൾ ചെയ്യണം. ഇപ്പൊ സാധാരണ ദൈവികമായ പരിഹാരങ്ങളൊക്കെ ചെയ്യണം. അത് നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യണം. രത്നങ്ങൾ ധരിക്കാനാണെങ്കിൽ ഏറ്റവും അത് അനുകൂലമായ രത്നം ബുധൻ്റെ രത്നം മരതകമാണ്. ഒരു ചെറിയ 1-2 വരെ ക്യാരറ്റ് മരതകം ഒരു പെൻഡൻറ്റിൽ, വെള്ളി പെൻഡൻറ്റിൽ കഴുത്തിൽ ധരിക്കുന്നത് വളരെ നല്ലതാണ്. പച്ച, ആ കുട്ടിയുടെ ഓറായിൽ പച്ചരശ്മി ഏറ്റവും കുറവാണ്. ആ പച്ചരശ്മി കൂട്ടാൻ വേണ്ടിയാണ് ഈ മരതകം ധരിക്കുന്നത്. അത് ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. തലേദിവസം ലോക്കറ്റ് പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. ഇതിനകത്ത് ഫ്യൂച്ചറൊക്കെ വളരെ നല്ലതാണ്. രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട്. ഒന്ന്, വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുകയാണ്. എന്നുവെച്ചാൽ കർക്കിടകത്തിൽ നിൽക്കുകയാണ്, 100% ബലത്തോടു കൂടി നിൽക്കുകയാണ്. ആ വ്യാഴത്തിനെ കൊണ്ട് ഗജകേസരി യോഗമുണ്ട്. രണ്ടാമത്, സൂര്യൻ അതിൻ്റെ 90% ബലത്തിൽ നിൽക്കുന്നതാണ്. അതും ഏറ്റവും നല്ലതാണ്. സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് എന്ന് പറയുന്ന സൂര്യനാണ്. അപ്പോൾ ജീവിതത്തിൽ നാൾക്കു നാൾ ഉയർച്ച ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. ഇപ്പം ഈ ഏഴശനി എന്ന് പറയുന്നത് മാത്രം ഒരു മോശമായ കാലഘട്ടം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടിയെ സംബന്ധിച്ചോളം നല്ല ഒരു ജീവിതം ഉണ്ടാകും, നല്ല ഒരു പ്രോഗ്രസ് ഉണ്ടാകും. കാരണം വ്യാഴ ദിശയാണ് നടക്കുന്നത്. ഇതിനകത്ത് ഈ കുട്ടിയുടെ കർമ്മം എന്ന് പറയുന്നത് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം ആർട്ട്, ലിറ്ററേച്ചർ, മ്യൂസിക്, ഡാൻസ്, പെർഫ്യൂം, കാർ, ടെക്സ്റ്റൈൽ, ഷോ ബിസിനസ്, ടി വി, റേഡിയോ, സിനിമ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വേണമെങ്കിൽ പഠിക്കുന്നത് വളരെ അനുകൂലമാണ്. അതിലൊക്കെ പേരും പ്രശസ്തിയൊക്കെ നേടുന്ന ഒരു ജാതകമാണ്. ഓക്കെ. എനിക്ക് ഒരു കാര്യം കൂടെ അറിയാനുണ്ട്. പറയൂ. എന്റെ ഹസ്ബൻഡ് നാളെ ഒന്ന് അറിയണം എനിക്ക്. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 1969 March 25th 3:15 AM. 3:15 AM 3:15 AM. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. തിരുവനന്തപുരം.
മകേര നക്ഷത്രമാണ്. മകേര നക്ഷത്രമാണ്. അതെ അതെ. ഓക്കേ ഓക്കേ താങ്ക് യു. ഓക്കേ വെൽക്കം. സിമ വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം താഴെ കാണുന്ന നമ്പറിലൂടെ, അല്ലെങ്കിൽ എസ് എം എസ് വഴി സംശയങ്ങൾ ചോദിക്കുക. എസ് എം എസ് ചെയ്യുന്ന മുമ്പായി എൻ ഡി വി എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. ഓക്കെ, അലക്സ് തോമസ് ആണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. അലക്സ് തോമസ്, 25/12/1964 കാർത്തികപ്പുള്ളിയിലാണ് ജനനം. പക്ഷെ സമയം പറഞ്ഞിട്ടല്ല, മോർണിംഗ് ആണ്. ഉത്രം നക്ഷത്രം എന്ന് പറയുന്നു. 25/12/1964 എന്താ നക്ഷത്രം? മോർണിംഗ് ആണ് ടൈം. ഉത്രം. ആ ഉത്രമാണ്, ശരിയാണ്. എന്താ അറിയണ്ടേ? ജോബ് ആൻഡ് ഫിനാൻസ്. ഫിനാൻസ് ആണ് ഇപ്പോൾ അറിയേണ്ടത്. എന്താണ് ഇത്? രണ്ട് കാര്യത്തിനും ഇപ്പോൾ പ്രശ്നങ്ങളുള്ള സമയമാണ്. കാരണം വ്യാഴം 12 വ്യാഴം ഏ സ്ഥാനത്ത് നിൽക്കുകയാണ് ഗോചരത്തിൽ എന്ന് വെച്ചാൽ പ്രസൻറ്റ് പ്ലാനറ്ററി പൊസിഷനിൽ. അതുപോലെ ഈ നവംബർ 2 അതായത് 10-40 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടശനി തുടങ്ങുകയാണ്. അപ്പം കണ്ടശനിക്കാലത്ത് ശനിയുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും സാമ്പത്തികമായ അധിക ചിലവ് അപ്രതീക്ഷിത ചിലവ് ഇതെല്ലാം ഉണ്ടാക്കുന്ന ആണ് കണ്ടശനി. അപ്പം അടുത്ത 2.5 വർഷത്തേക്ക് പൊതുവെ അനുകൂലമായ സമയമല്ല. അതുപോലെ ഈ ഭാഗ്യത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ആ ബുധൻ നിൽക്കുന്നത് കേതുവിൻ്റെ കൂടാണ്. കേതുവിൻ്റെ കൂടെ, കേതു എന്ന് പറയുന്ന ഗ്രഹത്തിന് ഒരു കാരണവുമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്ന ഗ്രഹമാണ് കേതു. അപ്പം അതിന് ബലക്കുറവുണ്ട്. ഗുളിയനും സൂര്യനും മധ്യത്തിലാണ് ഈ ബുധൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഭാഗ്യക്കുറവ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന് ഭാഗ്യവർദ്ധനവിന് വേണ്ടി ഒരു 3-4 കാരറ്റ് വരെ മരതകം വലത്തെ കയ്യിൽ ചെറിയ വിരലിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുന്നത് വളരെ ഉചിതമാണ്. നമുക്ക് ഒരു പ്രശ്നം ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാണേ. ശരി, അനിൽ. ശരി. 1981 മെയ് 25 6 PM സ്ഥലം, ജനിച്ച സ്ഥലം പറഞ്ഞു. ആലപ്പുഴ. സ്ഥലത്തെ സമയം അറിയില്ലേ? 1981 1981 ഈവനിങ് ആണോ? അതെ. 6 PM സ്ഥലം ആലപ്പി. ആലപ്പുഴ. അവിട്ടം നക്ഷത്രമാണോ? അതെ അതെ. എന്താ അറിയണ്ടേ? ഹസ്ബൻഡ് ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെയാണ്. ഇപ്പോൾ ഈ കണ്ടശനി നടന്നുകൊണ്ടിരിക്കുക, അതിപ്പോൾ തീരുകയാണ്. 40 ദിവസം 2nd November കണ്ടശനി തീരുകയാണ്. അതിനുശേഷം പൊതുവെ അനുകൂലമായ ഒരു സമയം വരികയാണ്. വ്യാഴദശ നടക്കുകയാണ്. വ്യാഴദശ ഇതിനകത്ത് 2021 വരെയുണ്ട്. ആ കാലഘട്ടത്തിൽ പൊതുവെ അഭിവൃദ്ധികരമായ കാലഘട്ടമായിരിക്കും. ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകും, സാമ്പത്തികമായ മെച്ചം ഉണ്ടാകും. ഇതിനകത്ത് സൂര്യൻ ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ്. അതായത് 90% ബലത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ശുക്രൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ശുക്രനെ കൊണ്ടൊരു യോഗമുണ്ട്, മാളവീയ യോഗം എന്ന് പറയുന്നത്. ഈ മാളവീയ യോഗം ഉള്ളവർ ദീർഘായുസ്സോടുകൂടി വളരെ ആഡംബരപൂർവ്വം ജീവിക്കണമെന്നാണ്. അപ്പം അങ്ങനത്തെ നല്ലൊരു യോഗമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഭാവി ഏതായാലും വളരെ ശോഭനകരമാണ്. അതിനെപ്പറ്റി വിഷമിക്കേണ്ട. അതൊക്കെ ഈ നവംബറിന് ശേഷം വളരെ അനുകൂലമായിരിക്കും. നിങ്ങൾ വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇത് നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഓക്കെ, പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ പ്രൊഫസർ ആശോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. പ്രേക്ഷകർക്കും വിളിക്കാം, അല്ലെങ്കിൽ എസ് എം എസ് വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് ബാബു നരേന്ദ്രയെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ പ്രേക്ഷകർക്കൊരു സന്തോഷ വാർത്ത, കോഹിനൂർ ജെംസിൽ നിന്നും പ്രകൃതിദത്തമായ നാച്ചുറൽ ജെംസ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിസ്കൗണ്ട് ലഭ്യമാണ്. ഞങ്ങളെ ബന്ധപ്പെടാവുന്നതുമാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി, നമസ്കാരം.